നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ ചർച്ചാ വിഷയം. എല്ലായിടത്തും വേണം ശുദ്ധികലശം അല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നുവിട്ട ആരോപണ ഭൂതങ്ങൾ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത്. സിനിമാ മേഖലയിൽ നിന്നുള്ള ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ ആ മേഖലയിലെ പ്രമുഖരിൽ ചിലർ തന്നെയാണ് ഇത് പറഞ്ഞത്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടായ മൂല്യച്യുതി സിനിമയിലും സംഭവിച്ചു എന്നേ ഉള്ളൂ എന്നാണ്. ഇത്തരത്തിൽ സാംസ്കാരികമായി നമുക്ക് സംഭവിച്ച ചുതിയെക്കുറിച്ചായിരിക്കണം ആ പറഞ്ഞവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സാമൂഹികമായും ആധുനിക ജീവിതവുമായും ബന്ധപ്പെട്ടും രൂപപ്പെട്ടു വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായി സംസ്കാരം നവീകരിക്കപ്പെടുകയല്ലേ വേണ്ടത്? നിർഭാഗ്യമെന്ന് പറയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ സാംസ്കാരിക കേരളം പൊതുവെ അധികം ശബ്ദമുയർത്തില്ല. ആരോപണങ്ങൾ, നിഷേധങ്ങൾ, വെളിപ്പെടുത്തലുകൾ, മാധ്യമങ്ങളുടെ ആഘോഷം, കേസുകൾ, അതിന്മേലുള്ള തുടർ നടപടികൾ, സർക്കാർ നീക്കങ്ങൾ, ഇതിനെയൊക്കെ അപ്പുറം മലയാളി ജീവിതങ്ങൾക്ക് സംഭവിച്ച സാംസ്കാരികമായ മരണത്തെക്കുറിച്ച് സാംസ്കാരിക നായകന്മാർക്ക് ഒന്നും മിണ്ടാനായില്ല. പൊതുവെ സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, ബുദ്ധിജീവികൾ ഇവരൊക്കെയാണല്ലോ സാംസ്കാരിക നായകരായി നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഹേമ കമ്മിറ്റി വിഷയത്തിൽ സിനിമാ മേഖലയ്ക്ക് പുറത്തുള്ളവർ ഉച്ചത്തിൽ സംസാരിക്കാത്തത് എല്ലാ മേഖലകളിലും ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് നിശബ്ദമായി സ്വയം സമ്മതിച്ചു കൊടുക്കുന്നതല്ലേ ശരിക്കും? 2017 ഫെബ്രുവരി 17 രാത്രിയിൽ ഒരു യുവതി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമൊക്കെ ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് തന്നെ വഴിവെച്ചു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, സ്ത്രീ പുരുഷ അസമത്വങ്ങൾ മുതലായവയൊക്കെ പറ്റി പഠിച്ച റിപ്പോർട്ട് നൽകുക എന്നതായിരുന്നു കമ്മിറ്റിയുടെ ജോലി. ഈ കമ്മിറ്റി 2019 ഡിസംബർ 31 സർക്കാരിന് റിപ്പോർട്ടും സമർപ്പിച്ചു. സർക്കാർ ആയിക്കോട്ടെ, അവരവരുടെ കാരണങ്ങളാൽ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഒട്ടും പുറത്തുവിട്ടതുമില്ല. കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പിന് പിന്നെ വിവരാവകാശ നിയമം വേണ്ടി വന്നു. ഒടുവിൽ വിവരാവകാശ കമ്മീഷണറെയും ഹൈക്കോടതിയുടെയും കൂടാതെ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും ഇടപെടലുകൾക്ക് ശേഷം റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പുറത്തുവിടാൻ സർക്കാർ നിർബന്ധിതമാകുകയായിരുന്നു. സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതെന്നാണ് പൊതുവായ വിവരം. സിനിമാ മേഖലയിൽ ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും നിരവധിയുണ്ടെന്ന സാധാരണക്കാർക്ക് പോലും അറിവുള്ളതാണെങ്കിലും അതിത്രയും അതിക്രൂരത നിറഞ്ഞതാണെന്ന് ആധികാരികമായി അറിയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെയാണ്. സിനിമാ മേഖലയിൽ ലൈംഗികമായും അല്ലാതെയുമുള്ള ക്രൂരതകൾക്ക് വിധേയരായ സ്ത്രീകൾക്ക് അവർ അനുഭവിച്ച യാതനകളും പീഡനങ്ങളും തുറന്നു പറയാനുള്ള ഒരു നിർഭയ വേദിയായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പരിണമിച്ചത് ഒരു നല്ല തുടക്കമായി തന്നെ കരുതാം. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങളും മറ്റുവിധ പീഡനങ്ങളും ഉണ്ടെന്നുള്ള വസ്തുത നിലനിൽക്കെ ഇത്തരം സംഭവങ്ങളെപ്പറ്റി ഇരകൾക്ക് പരാതി നൽകുന്നതിനായി ഒരു കംപ്ലയിന്റ് കമ്മിറ്റി സർക്കാർ രൂപവൽക്കരിക്കുകയും പരാതി നൽകാൻ ഒരു സമയപരിധി വയ്ക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. തൊഴിൽ സ്ഥലത്തായിക്കോട്ടെ, സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള പീഡനം തടയലും നിരോധിക്കലും പരിഹാരവും എന്ന കേന്ദ്ര നിയമത്തിൽ ഇങ്ങനെ ഒരു കംപ്ലയിന്റ് കമ്മിറ്റിയും പരാതി നൽകുവാൻ സമയപരിധിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു പരാതി വ്യാജമെന്ന് തെളിയുകയാണെങ്കിൽ ആ പരാതി നൽകിയവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. സിനിമാരംഗത്ത് മാത്രമല്ല മറ്റ് തൊഴിൽ മേഖലകളിലും സ്ത്രീകൾ കൊടിയ പീഡനങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ വ്യക്തിത്വവും അഭിമാനബോധവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന വിധത്തിൽ നിയമപരമായി ഒരു ശുദ്ധീകരണ പ്രക്രിയ എല്ലാ മേഖലകളിലും ആവശ്യമാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഇത്തരത്തിൽ നീതി ആവശ്യമാണ്.